തമിഴ്നാടിനെ രാമേശ്വരം ദ്വീപുമായി ബന്ധിപ്പിക്കുന്ന നിർമ്മാണത്തിലിരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലമായ പാമ്പൻ റെയിൽവേ പാലത്തിലെ ഒരു വളവ് റെയിൽവേക്ക് അധിക വെല്ലുവിളിയായി മാറിയിരിക്കുന്നു. 2.8 കിലോമീറ്റർ നീളമുള്ള ഈ പാലം നിർമ്മിക്കുന്ന റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് RVNL ഒരു ലിഫ്റ്റ് പാൻ സ്ഥാപിക്കാനായി ഈ ഭാഗത്തേക്ക് എത്തിക്കുന്നതിൽ വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത്. പാലത്തിൽ ഘടിപ്പിക്കുന്ന ഈ ലിഫ്റ്റ് പാൻ ഉയർത്തി വേണം കപ്പലുകൾക്ക് പാലം മറികടക്കുവാൻ. ട്രെയിൻ എത്തുന്ന സമയത്ത് ലിഫ്റ്റ് പാൻ താഴ്ത്തി പഴയ അവസ്ഥയിൽ ട്രാക്ക് ലെവൽ ചെയ്യുകയും വേണം. 2.8 കിലോമീറ്റർ നീളമുണ്ട് പുതിയ പാമ്പൻ റെയിൽവേ പാലത്തിന്. രാമേശ്വരം ഭാഗത്തു നിന്നും കടലിൽ 450 മീറ്റർ ദൂരത്തിൽ പാലത്തിൽ ഉറപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ലിഫ്റ്റ് പാനിന് 72.5 മീറ്റർ നീളവും 16 മീറ്റർ വീതിയും 550 ടൺ ഭാരവുമുണ്ട്. ഈ സ്പിൻ പാലത്തിലൂടെ പാലത്തിന്റെ 2.65 ഡിഗ്രി വളഞ്ഞ ഭാഗത്തുകൂടെ എത്തിച്ച് സ്ഥാപിക്കുന്നതിൽ റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് ഏറ്റവും വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത്. 10 മാർച്ച് സാങ്കേതിക വിദഗ്ധർ ഈ ലിഫ്റ്റ് പാൻ രാമേശ്വരം കരയിൽ നിന്നും കടലിലേക്ക് നീക്കാൻ തുടങ്ങി. 550 ടൺ ലിഫ്റ്റ് പാൻ ഇതുവരെ 80 മീറ്റർ പാലത്തിന്റെ മധ്യഭാഗത്തേക്ക് നീക്കി. ഏറ്റവും വലിയ വെല്ലുവിളി പാലത്തിന്റെ 2.65 ഡിഗ്രി വളഞ്ഞ വിന്യാസമാണ്. അത് നേരെയാക്കിയിരുന്നെങ്കിൽ ഞങ്ങളിത് വേഗത്തിൽ നീക്കുമായിരുന്നു എന്ന് RVNL ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ലിഫ്റ്റ് പാനിന്റെ 450 മീറ്റർ ദൂരത്തിലെ അവസാന ഫിക്സിംഗ് പോയിന്റിലേക്കുള്ള നീക്കം മെയ് അവസാനത്തോടെ പൂർത്തിയാക്കും. വളഞ്ഞ ഭാഗം കടന്നാൽ അതിന്റെ പിന്നീട് അങ്ങോട്ടുള്ള ചലനം വേഗത്തിലാക്കാൻ കഴിയും. പാലം പ്രവർത്തനക്ഷമമാക്കാൻ RVNL June 30 വരെ സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ലിസ്പാൻ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ശേഷിക്കുന്ന ജോലികൾ വേഗത്തിൽ പൂർത്തിയാക്കും. കപ്പലുകൾ കടന്നുപോകുന്നതിന് ഈ ലിസ്പാൻ 17 മീറ്റർ വരെ യാന്ത്രികമായി ഉയർത്താൻ കഴിയും. മുകളിലേക്ക് പോകാൻ 5 മിനിറ്റ് എടുക്കും. തിരികെ വരാനും അതേ സമയം. സ്ഥാപനമായ ടിപ്സയിൽ നിന്നാണ് RVNL ഈ ലിഫ്റ്റ് പാൻ രൂപീകരണം ചെയ്തത്. ഇത് നിർമ്മിച്ചത് കടൽ തീരത്ത് നിന്ന് 20 കിലോമീറ്റർ അകലെയുള്ള സത്തിരഗുടി റെയിൽവേ സ്റ്റേഷനിലാണ്. നിർമ്മാണ കേന്ദ്രത്തിൽ നിന്ന് ഇത്രയും വലിയൊരു ഘടന കൊണ്ടുപോകാൻ സാധിക്കാത്തതിനാലാണ് ഇത് വിവിധ ഭാഗങ്ങളായി കൊണ്ടുവന്ന് തീരത്ത് കൂട്ടിയോജിപ്പിച്ചത്. 1913 നിർമ്മിച്ച നിലവിലുള്ള റെയിൽവേ പാലം സുരക്ഷിതമല്ലെന്ന് പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് 2022 ഡിസംബർ 23 മണ്ഡവത്തിനും രാമേശ്വരം ദ്വീപിനുമിടയിൽ ട്രെയിൻ ഗതാഗതം നിർത്തിവെച്ചു. നേരത്തെ പാമ്പം പാലം പ്രവർത്തനക്ഷമമായപ്പോൾ ട്രെയിനുകൾ പാലത്തിലേക്ക് നീങ്ങി രാമേശ്വരത്ത് എത്തിയിരുന്നു. പാമ്പം പാലത്തിലൂടെ സാവധാനം നീങ്ങി 15 മിനിറ്റിനുള്ളിൽ തീർത്ഥാടന നഗരത്തിൽ എത്താമായിരുന്നുവെന്ന് ദക്ഷിണ റെയിൽവേ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. നിലവിൽ എല്ലാ ട്രെയിനുകളും മണ്ഡപത്തിൽ അവസാനിക്കുന്നു. അവിടെ നിന്നും രാമേശ്വരത്തെത്താൻ ആളുകൾ റോഡ് മാർഗം ഉപയോഗിക്കുന്നു. പഴയ പാലത്തിന് സമാനമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2019 നവംബറിൽ പുതിയ പാലത്തിന്റെ തറക്കല്ലിടുകയും 2020 ഫെബ്രുവരിയിൽ RVNL പണി ആരംഭിക്കുകയും ചെയ്തു. 2021 ഡിസംബറോടെ ഇത് പൂർത്തിയാകേണ്ടതായിരുന്നു. എന്നിരുന്നാലും COVID-19 കാരണം സമയപരിധി നീട്ടി. പാലത്തിന്റെ അടിത്തറ ഇരട്ട ലൈനുകൾക്കായി നിർമ്മിച്ചതാണ്. നാവിഗേഷൻ സ്പാനിൽ ഇരട്ട ലൈനുകൾക്കുള്ള സൗകര്യവും ഉണ്ടായിരിക്കും.